യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് ക്ലിഫ് ഹൌസിലേക്ക് സമരജ്വാല എന്ന പേരിലാണ് നൈറ്റ് മാർച്ചും സംഘടിപ്പിക്കുന്നത് കോട്ടയം കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധ മാർച്ചും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി കുരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ഹരിമോഹൻ ഹരി ഗുഡ് മോർണിംഗ് ഇന്നും ശക്തമായ പ്രതിഷേധം തന്നെ പലയിടങ്ങളിലായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എം വി ഗോവിന്ദന്റെ പരാമർശം അതിനെതിരെ നിയമ നടപടിക്ക് തന്നെയാണോ യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ദിവ്യ ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് വൻതോതിലുള്ള പ്രതിഷേധ പരിപാടികൾ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ അതിലും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മിലിഞ്ഞാന്ന് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു ആ സെക്രട്ടറിയേറ്റ് മാർച്ചിനെതിരെയും പോലീസ് കേസെടുക്കുന്നു അതിനുശേഷവും യൂത്ത് കോൺഗ്രസ് സമരം തുടരുന്നു പ്രതിപക്ഷ യുവജന സംഘടനകളുടെ അതായത് യു ഡി യു എഫിലെ യുവജന സംഘടനകളുടെ കൂട്ടായ്മയായ യു ഡി വൈ എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് രാത്രി എട്ട് മണിക്ക് സമരജ്വാല എന്നുള്ള പേരിൽ ഒരു നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്തൊരു സംഭവമാണ് തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നതിൻ്റെ രോഷം മുഴുവൻ തീർക്കാൻ വേണ്ടി പ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമായതുകൊണ്ട് തന്നെ ക്ലിഫ് ഹൗസിലേക്ക് നടക്കുന്ന മാർച്ച് ഒരു പരിധി വിട്ട് സംഘർഷാവസ്ഥയിലേക്ക് മാറാനുള്ള സകല സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരും ഒരു പരിധി വരെ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലീസ് ശ്രമിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുന്ന പെടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിനെ കൃത്യമായി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു വിവിധ ജില്ലകൾ ിലായിക്കൊണ്ട് ഇന്നും ഇപ്പോൾ രണ്ട് ജില്ലകളിൽ അതായത് കണ്ണൂർ കോട്ടയം ജില്ലകളിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിലാണിത് പതിനഞ്ചാം തീയതി വരെ ഇത്തരത്തിൽ സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം പതിനഞ്ചാം തീയതി യു ഡി വൈ എഫിന്റെ കൺവീനർ പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ അവരുടെ ഒരു യോഗം ചേർന്നുകൊണ്ട് തുടർ സമര പരിപാടികൾ തീരുമാനിക്കും അതിനോടൊപ്പം തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെതായിട്ടുള്ള മറ്റ് സമരപരിപാടികളും ഇന്നലെ ബ്ലോക്ക് തലങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധ പരിപാടികൾ വൈകുന്നേരങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുന്നത് മറ്റൊന്ന് ദിവ്യ ചോദിച്ചതുപോലെ ഈ നിയമ നടപടിയുമായി എം വി ഗോവിന്ദനെതിരെ മുന്നോട്ട് പോകുവാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നത് എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ വ്യാജ ഹാജരാക്കിയത് മെഡിക്കൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നുള്ളൊരു ആരോപണമാണ് എം വി ഗോവിന്ദൻ നടത്തിയത് ഇത്തരത്തിൽ ക്രൂരമായ തമാശയാണ് എം വി ഗോവിന്ദൻ നടത്തിയതെന്നും അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നഷ്ടപ്പെട്ടു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഈ എം വി ഗോവിന്ദനെതിരെ നിയമ നടപടി കുരുങ്ങുന്നത് വക്കീൽ നോട്ടീസ് അയക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേരിൽ എം വി ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയക്കും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ഇന്നലെ അയക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു ദിവസം കൂടി നീളുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സാങ്കേതികമായി പക്ഷേ വക്കീൽ നോട്ടീസ് അയക്കും എം വി ഗോവിന്ദനെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ പതിനേഴാം തീയതി വരെ രാഹുൽ മാംകൂട്ടത്തിൽ ജയിലിൽ തുടരേണ്ടുന്ന ഒരു സാഹചര്യം ുണ്ട് കാരണം അന്നാണ് കേസ് പരിഗണിക്കാൻ വേണ്ടി അതായത് അപ്പീൽ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരായിട്ടുള്ള അപ്പീൽ പരിഗണിക്കാൻ വേണ്ടി സെഷൻസ് കോടതി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ പതിനേഴാം തീയതി വരെ രാഹുലിന് ജയിലിൽ തുടരേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം നേടുക എന്നുള്ളൊരു രീതിയല്ല ഇപ്പോൾ നിലവിൽ അവർ പ്രതിഭാഗം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ ഉയർത്തി കാണിക്കുന്നത് അറസ്റ്റിലെ സാങ്കേതിക നടപടിക്രമങ്ങളാണ് ആ സാങ്കേതിക നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പോലീസ് പാലിച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രതിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതായത് സി ആർ പി സി ക്രിമിനൽ നടപടി ചട്ടം ഫോർട്ടി വൺ എയൻ നോട്ടീസ് നൽകാതെയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് നിർബന്ധമില്ല എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് റിമാൻഡ് റിപ്പോർട്ട് വന്നപ്പോൾ പ്രോസിക്യൂഷൻ അതിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഫോർട്ടി വൺ എയൻ നോട്ടീസ് നൽകി എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ വാദത്തിലെയും റിമാൻഡ് റിപ്പോർട്ടിലെയും വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെഷൻസ് കോടതിയിൽ നൽകിയിട്ടുള്ള അപ്പീം ിൽ ഒരു അനുകൂലമായ വിധി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമായി പറയുക എന്തായാലും പതിനേഴാം തീയതി വരെ അക്കാര്യത്തിൽ മറ്റ് പുരോഗതികളൊന്നും ഉണ്ടാവില്ല അതിനിടയ്ക്കായിരിക്കും ഈ സമരങ്ങളും ഒപ്പം തന്നെ എം വി ഗോവിന്ദനെതിരായിട്ടുള്ള നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങളും നടത്തി വരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയ്ക്ക് തന്നെ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള പ്രതിപക്ഷ നേതാക്കളും ഭരണമുന്നണിയിലെ നേതാക്കളും പ്രത്യേകിച്ച് സി സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള വാക്പോരും മുറുകിയിട്ടുണ്ട് ഇത് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് രാഹുലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് എം വി ഗോവിന്ദൻ പറയുന്ന ഒരു കാര്യം എന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ശരിയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ രാഹുലിന് എന്നുള്ള കാര്യം പരിശോധിക്കാനായി കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ചപ്പോൾ കോടതി രാഹുലിനെ ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് പോലീസിന്റെ മേൽനോട്ടത്തിലായിരുന്നു അങ്ങനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒരു വൈദ്യ നടത്തി പക്ഷേ ആ വൈദ്യ പരിശോധനയിൽ രാഹുലിന് പ്രശ്നങ്ങളൊന്നുമില്ല സ്റ്റേബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ റിമാൻഡിൽ വിട്ടത് എന്നുള്ള ആരോപണമാണ് ഗോവിന്ദൻ ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ താൻ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ്റെതായിട്ട് വരുന്ന ഒരു ന്യായീകരണം പക്ഷേ കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാഹുലിന് പോലീസ് മർദ്ദനത്തിൽ ഏറ്റിട്ടുള്ള പരിക്കാണ് അതുകൊണ്ട് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിന് ഏതറ്റം വരെയും നിയമ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചോടുകൂടി തന്നെ വക്കീൽ നോട്ടീസ് അയക്കും എന്നുള്ളതാണ് സാങ്കേതികമായി അറിയാൻ കഴിയുന്നത് ദിവ്യ